जानकीकान्तस्मरणं जय जय राम राम। गं गणपतये नमः, सं सरस्वत्यै नमः, दं दक्षिणामूर्तये नमः, गुं गुरुभ्यो नमः, वं वेदव्यासाय नमः, श्रीरामचन्द्रस्वामिने नमः। रामाय रामभद्राय रामचन्द्राय वेधसे, रघुनाथाय नाथाय सीतायाः पतये नमः। जानकीकान्तस्मरणं जय जय राम राम। रामायण സാരരസത്തിന്റെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദശരഥ മഹാരാജാവ് കൈകേയിയുടെ അന്തപുരത്തില് ചെന്ന് നോക്കി കൈകേയിയെ കാണാതെ, കൈകേയി ക്രോധാകാരത്തിലാണെന്നറിഞ്ഞ് അവിടെ അവരുടെ ആ ദുഃഖത്തിനെ അല്ലെങ്കിൽ ക്രോധത്തിനെയൊക്കെ കണ്ട് അതിനെ സാന്ത്വനിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഒടുവിൽ അവൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് കൊടുക്കേണ്ടി വന്നു. രാമനെ പിടിച്ച് അണയിട്ടിതാണ്, രാമനെ പിടിച്ചുകൊണ്ടാണ്, രാമനാണ് സത്യം, നിന്റെ ഇംഗിതങ്ങളെ നടത്തിത്തരാം എന്ന് ദശരഥ മഹാരാജാവ് സത്യം ചെയ്തപ്പോഴാണ് അവളുടെ മുഖമൊന്ന് തെളിഞ്ഞത്. അവിടെ രസമായിട്ടൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉപമ പറയുന്നുണ്ട് വാൽമീകി മഹർഷി. ഭണമുയർത്തുന്ന രാജവെമ്പാലയുടെ പോലെ, അതേപോലെ ആയിരുന്നു അവള് ചീറിക്കൊണ്ട്. എന്നാൽ ഇപ്പോൾ സന്തുഷ്ടയായി രാജാവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. തുഷ്ടയായവൾ യാചിച്ചാൽ വരം രണ്ടെണ്ണം ദയ കൂടാതെ, അവ്വാക്കു കേട്ടു ധീരനാം രാജൻ ബോധമറ്റിതാവീണു പോയി. ദശരഥ മഹാരാജാവിനോട് അവളിതാ പറയാൻ തുടങ്ങാണ്, എനിക്ക് സന്തോഷമായി എന്ന് ആ മുഖത്ത് കാണിച്ചുകൊണ്ട് അവൾ പറയണു, അങ്ങനെനിക്ക് സത്യം ചെയ്തു തന്നിരിക്കണം, ഞാൻ ആവശ്യപ്പെടുന്നതായുള്ള വരങ്ങൾ തരാം എന്നങ്ങ് എനിക്ക് സത്യം ചെയ്തു തരികയാണ്, അതിലെനിക്കൊരു സന്തോഷമുണ്ട്. ഈ വരങ്ങൾ ഞാൻ വെറുതെ ചോദിക്കുകയല്ല, ആ രംഗം അങ്ങക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, മറക്കാൻ സാധ്യതയില്ല, എങ്കിലും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് ദേവന്മാരുടെ കൂടെ നിന്ന് ശമ്പരാസുരനെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അങ്ങക്ക് രാമത്ത് പിണഞ്ഞപ്പോൾ ഞാൻ അങ്ങയെ രക്ഷിക്കലുണ്ടായി, ഇതിന് പകരമായിട്ട് നിനക്ക് രണ്ട് വരങ്ങൾ തരാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു, എപ്പോൾ ചോദിച്ചാലും തരാം എന്ന് അങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വരങ്ങളെ ഞാനിപ്പോൾ ചോദിക്കലുള്ളൂ. അതിനെന്തിനാ കൈകേയി ഇത്ര ക്രോധം? ഈ ക്രോധാകാരത്തിലൊക്കെ പ്രവേശിക്കണോ? ഞാൻ അന്തപുരത്തിൽ വരുമ്പോൾ എനിക്ക് രണ്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ? എന്തായാലും നീ ചോദിക്കേ. ശരി, ഞാൻ ചോദിക്കാം. അങ്ങനെനിക്ക് സത്യം ചെയ്തു തന്നു എന്നുള്ള കാര്യത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കണത്. എൻ്റെ ചോദ്യങ്ങൾക്ക് വരയാചനവും അങ്ങ് ചെയ്തതായുള്ള സത്യവും ഈ നടക്കുന്നതിനൊക്കെ സ്വർഗവും ഭൂമിയും സാക്ഷിയാവട്ടെ, സൂര്യനും ചന്ദ്രനും സാക്ഷിയാവട്ടെ, വായുമണ്ഡലം സാക്ഷിയാവട്ടെ, പ്രകൃതി സാക്ഷിയാവട്ടെ. എന്നിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞ് കൈകേയിയുടെ മുമ്പിൽ ദശരഥൻ ഒന്നന്താളിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ പറയാണ്ടോ എന്ന് തോന്നിയ അദ്ദേഹത്തിന് നല്ലൊരു പുഞ്ചിരി, അവളുടെ ഒരു സ്വതസിദ്ധമായുള്ള ശൈലി, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും, അത്രയും അദ്ദേഹം കണക്കാക്കിയല്ലോ. ശരി, നിനക്ക് എന്ത് വേണം അത് പറ എന്ന് കേട്ടപ്പോഴാണ് അങ്ങ് രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അതെ, ഞാനത് പറയാൻ വരികയായിരുന്നു. അല്ല, ഇനി അത് പറയണമെന്നില്ല. എൻ്റെ ആഗ്രഹം രാമനെ രാജാവാക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നതായിട്ടുള്ള വരം, എൻ്റെ മകൻ ഭരതന് രാജ്യമുണ്ടാവണം. പകരം രാമൻ 14 വർഷത്തേക്ക് ദണ്ഡകാരണ്യത്തിൽ കാട്ടിലേക്ക് വനവാസത്തിനായിട്ട് മരമുരിയും മാന്തോരും എടുത്ത് യാത്രയാവണം. ഈ രണ്ടാഗ്രഹങ്ങളെ അങ്ങനെനിക്ക് സാധിപ്പിച്ചു തരണം. ഇതല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല എന്ന് മാത്രമല്ല, അങ്ങത് സാധിപ്പിച്ചു തരണില്ലെങ്കിൽ ഞാൻ ജീവൻ കളയാനും മടിക്കില്ല എന്നിങ്ങനെ കൈകേയി ഒരു ദയയില്ലാതെ അദ്ദേഹത്തിനോട് പറഞ്ഞു വെച്ചു. ഇത് കേട്ടതായിട്ടുള്ള ദശരഥന് എന്തോ പറയാൻ വന്നു, പക്ഷേ ധീരനാം രാജൻ ബോധമറ്റിതാ വീണുപോയി. അദ്ദേഹം ബോധം കെട്ടു വീഴുകയുണ്ടായത്. കൈകേയി അദ്ദേഹത്തിനടുത്ത് കാത്തിരുന്നു. ബോധം വരട്ടെ, തീരുമാനമായിട്ടില്ല, ഇപ്പോഴും ബോധം വരാൻ വേണ്ടി കാത്തിരുന്നു. ഒട്ടും ദയ അവൾക്കുണ്ടായിരുന്നില്ല. ഒന്ന് തട്ടി വിളിച്ച് ഉണർത്താൻ പോലും അവൾ ശ്രമിച്ചില്ല. ബോധം വന്നതായിട്ട് ദശരഥൻ തൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കുന്ന കൈകേയിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷമയൊക്കെ പോയി. ഇന്ന് വരെ ക്രുദ്ധനാവാതെ ശാന്തനായിട്ട് മാത്രം കൈകേയിയോട് പെരുമാറിയിട്ടുള്ളതായ ദശരഥൻ ഇപ്പോൾ കൈകേയിയോട് ദേഷ്യപ്പെടുകയുണ്ടായത്. നീ എന്തൊരു ക്രൂരയാണ്. ആ രാമനെയോട് എല്ലാവരും സ്നേഹിക്കണം. രാമൻ നിന്നെ എത്ര സ്നേഹിക്കണമെന്ന് എനിക്കറിയില്ല. നീ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭരതനേക്കാളും എനിക്ക് പ്രിയം രാമനോട് തോന്നണം, രാമൻ്റെ ഗുണഗണങ്ങൾ അത്ര അധികമുണ്ട്, ആ രാമൻ എൻ്റെ മൂത്തപുത്രനാണ് എന്നൊക്കെ രാമനെക്കുറിച്ച് എന്നോട് പലതവണ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം എന്ത് ആ രാമനെ കാട്ടിലയക്കണമെന്നും ഭരതനെ രാജാവാക്കണമെന്നും തോന്നാൻ? ഭരതൻ രാജാവാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, രാമനെ വിട്ടുപിരിയാൻ വയ്യ. രാമനെ വിട്ടുപിരിയാൻ ആർക്കും സാധ്യമല്ല, ഇത് നിനക്ക് നല്ല പോലെ അറിയാം. എന്നിട്ട് എന്താണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനല്ലേ? ഈ വരങ്ങളെ മാറ്റി വേറെന്തെങ്കിലും ചോദിച്ചോളൂ, അതല്ലേ നന്നാവുക. എല്ലാവരുടെയും നല്ലത് അതല്ലേ. ഞാൻ പറഞ്ഞ സത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയല്ല. നീ ചോദിക്കുന്ന വരം ഞാൻ തരാം, പക്ഷെ ഇത് തന്നെ വരായിട്ട് ചോദിക്കണം എന്നൊക്കെ കൈകേയിയോട് ദശരഥ മഹാരാജാവ് ദേഷ്യപ്പെട്ട് ശാന്തനായി അവസാനം വേറെന്തെങ്കിലും ചോദിച്ചുകൂടെ എന്നൊക്കെയായി. കൈകേയി പറഞ്ഞു, ആവശ്യമുള്ളതല്ലേ ചോദിക്കുക, എനിക്കിതേ വേണ്ടൂ, എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടണം, അങ്ങ് സത്യം പരിപാലിക്കാം എന്ന് പറഞ്ഞവനാണ്, ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണം. അങ്ങയുടെ വംശം തന്നെ വാക്ക് പാലിക്കുന്നതിന് പേരുകേട്ട വംശമാണ്. ശിവയുടെയും കഴുകൻ്റെയും പ്രാവിൻ്റെയും കഥ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണല്ലോ, അതിനിപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കണം. അങ്ങയുടെ വംശത്തിലുള്ളതായ ശിവി മഹാരാജാവ് ഒരു പ്രാവിനെ രക്ഷിക്കാൻ പ്രാവിനനുസരിച്ചുള്ള തൂക്കം തൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ച് കഴുകനെ തൃപ്തിപ്പെടുത്തിയ കഥ. അങ്ങനെയുള്ള ഉദാരമതികളുടെ വംശത്തിൽ വന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞത് തരാമെന്ന് സത്യം ചെയ്തിട്ട്, അതും ഏറ്റവും ഇഷ്ടപ്പെട്ട രാമനെ പിടിച്ച് സത്യം ചെയ്തിട്ട് ഇന്ന് വരെ സത്യം തെറ്റിക്കാത്തതായിട്ട് രാജാവായ അങ്ങ് ഇപ്പം എന്തേ അസത്യവാദിയാവണു? ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടണം, ഇതിനുപരി അല്ലെങ്കിൽ ഇതിന് മറ്റൊന്ന് പകരമായിട്ട് എനിക്ക് ചോദിക്കാനില്ല, എനിക്ക് അങ്ങ് വേറെ ഒന്നും തരും വേണ്ട. ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നിന് എന്നെ നിർബന്ധിതയാക്കുകയാണെങ്കിൽ, അഥവാ അങ്ങ് ഇത് തരാതിരിക്കാനുള്ള ശ്രമം നോക്കുകയാണെങ്കിൽ, ഈ വരം എനിക്ക് കിട്ടണില്ലെങ്കിൽ വിഷം കഴിച്ച് ഞാൻ മരിക്കും, അതങ്ങ് ഇവിടെ കാണും. ഇങ്ങനെയൊക്കെ പറഞ്ഞതായിട്ടുള്ള കൈകേയിയുടെ വാക്ക് കേട്ട് അദ്ദേഹം വീണ്ടും ബോധം കിട്ടും. ഇടയ്ക്ക് ബോധം വരും, വീണ്ടും ബോധം പോണു, ബോധം വരുന്നു, വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കും, വീണ്ടും ബോധം കെടുന്നു. ഒരു വഴിയില്ലാതായിട്ട് ഒരു തവണ ബോധം വന്നപ്പോൾ അദ്ദേഹം കൈകേയിയോട് യാചിച്ചു നോക്കി, രാമനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. രാമനെ പിരിഞ്ഞിടിതെങ്കിലോ മൃതനായി മാറും ഞാൻ ക്ഷണമാത്രേ, യാചിച്ചു നൃപൻ ദീനനായി തന്നിൽ കാരുണ്യലേശം കാട്ടുവാൻ. ആ രാമനെ പിരിഞ്ഞാൽ എത്ര നേരത്തേക്ക് എൻ്റെ ജീവൻ ഉണ്ടാവുമെന്നറിയില്ല. ആ രാമനെ പിരിഞ്ഞാൽ അയോധ്യാവാസികൾ പോലും പലരും മരിച്ചു പോകും. അത്രത്തോളം എല്ലാവരും രാമനെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ആ രാമനെ പിരിയാനാണോ നീ പറയണത്? കുറച്ചെന്നോട് ദയ കാണിച്ചൂടെ? ആ രാമൻ രാജാവായാൽ നിനക്കെന്ത്? പോട്ടെ, ഭരതൻ രാജാവായാലും രാമനെ പിരിയണതെന്തിന്? രാമൻ കാട്ടിൽ പോണതെന്തിന്? നിനക്കൊന്ന് മാറ്റി ചിന്തിച്ചുകൂടെ? ഇത് തന്നെ നിനക്ക് നിർബന്ധമായിട്ടും വേണോ? എന്നെ കൊണ്ട് നീ ചെയ്യിക്കുകയാണ് ഇതൊക്കെ. ഇന്ന് കുറച്ച് നേരം മുമ്പാണ് രാമനെ വിളിച്ച് നാളെ നീ രാജാവാകുകയാണ് എന്ന് ഞാൻ വാക്ക് കൊടുത്തത്. അതിനും കുറച്ച് മുമ്പാണ് അയോധ്യാവാസികൾക്ക് ഞാൻ വാക്ക് കൊടുത്തത്. ഇങ്ങനെ മറ്റുള്ള എല്ലാവർക്കും കൊടുത്ത വാക്കുകളെ തെറ്റിക്കാൻ നിനക്കൊരാൾക്ക് ഞാൻ വാക്ക് തരുന്നതിലൂടെ സംഭവിക്കും. അതിനിടയാക്കുകയാണോ? അവിടെയും ഞാൻ അസത്യവാദിയാവുകയല്ലേ? ഇത്രകാലം എന്നെ വിശ്വസിച്ച് എൻ്റെ ഭരണത്തിൽ കഴിഞ്ഞിരുന്ന പ്രജകളെ ഞാൻ വഞ്ചിക്കുകയല്ലേ? ഞാൻ പറഞ്ഞതിനെ ധിക്കരിക്കാൻ ഒരിക്കലും രാമൻ നിൽക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ ആ രാമനെ അല്ലെങ്കിൽ രാമൻ്റെ ആ പിതൃഭക്തിയെ ഞാൻ മുതലെടുക്കുന്ന പോലെ ആവില്ലേ? ഇതൊന്നും നിനക്ക് ചിന്തിച്ചൂടെ? എന്തേ കൈകേയി നിനക്കിങ്ങനെ? ഇന്ന് വരെ എൻ്റെ നല്ലത് മാത്രം ആഗ്രഹിച്ചിട്ടുള്ള നീ, എനിക്കൊരു ചെറിയ വേദന പോലും ഉണ്ടാവരുതെന്ന് പരിശ്രമിക്കാറുള്ള നീ, ഇന്ന് എൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് വഴിയൊരുക്കുന്നത് എന്താ? എൻ്റെ വേദന നീ അറിയണില്ല എന്നാണോ? അതോ ഈ വേദനയെ കണ്ടിട്ട് കണ്ടില്ല എന്ന് അടിക്കുകയാണ്? ഇങ്ങനെ ഒരു വരയാചനം ആവശ്യമുണ്ടോ? ഇതേ വരങ്ങൾ തന്നെ നിനക്ക് നിർബന്ധമാണോ? ഇങ്ങനെ ഒന്നുകൊണ്ട് നല്ലതാർക്കെങ്കിലും ഉണ്ടാവുമോ? ദശരഥന്റെ ചോദ്യങ്ങൾക്ക് കൈകേയിക്ക് ഒട്ടും ദയയില്ലാതെ തന്നെയുള്ള മറുപടികളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങ് ശ്രമിക്കുകയാണ് വെറുതെ. അങ്ങ് അസത്യവാദിയാവാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴി, പറഞ്ഞ വാക്ക് പാലിക്കുക എന്നത് മാത്രമേ ഇവിടെയുള്ളൂ. ആ പറഞ്ഞ വരങ്ങൾ രണ്ടെണ്ണം തരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വാക്കുകളെ പറഞ്ഞിട്ട് എന്നെ ഭ്രമിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞാനിതിൽ നിന്ന് പിന്മാറില്ല, ഒരു സംശയവുമില്ല എന്നവൾ തീർത്ത് പറഞ്ഞു. അതോടുകൂടി ദശരഥന് ക്രോധം വന്നു. നിന്നെ ആരോ പറഞ്ഞു തിരിക്കുകയാണ്, നിന്റെ സ്വതസിദ്ധമായുള്ള സ്വഭാവം ഇതല്ല. എന്നും അന്തപുരത്തിലെത്തുമ്പോൾ രാമനെക്കുറിച്ച് കൂടുതൽ വാചാലയാവാറുള്ളതായി നിനക്ക് ഇന്നിത് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, എന്താണ് നിന്നെ ഭ്രമിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവണില്ല. എൻ്റെ കൈകേയി ഈ ഒരു വരയാചനം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു നീ ചിന്തിക്കുന്നുണ്ടോ? നിന്റെ കുലത്തിന് പോലും നീ കളങ്കം വരുത്തല്ലേ? ഈ സൂര്യവംശത്തിൻ്റെ നാശം കാണലാണോ നിന്റെ ഉദ്ദേശം? ഞാൻ വാക്ക് കൊടുത്തു രാമന്, ആ രാമനെ ഞാൻ എന്ത് പറഞ്ഞിട്ടിനി പിന്തിരിപ്പിക്കും? കൗസല്യ, ആ കൗസല്യക്ക് എന്നും അവഗണനയെ കൊടുത്തിട്ടുള്ളൂ നിന്നെ ഒരാളെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ. അങ്ങനെയുള്ള ആ കൗസല്യയെ ഞാൻ ഇനി എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കും? ഈ പ്രജകളോട് ഞാൻ എന്ത് മറുപടി പറയും? ഈ ലോകം മുഴുവൻ എന്നെ നോക്കി ചിരിക്കില്ലേ? ആ ഭാര്യ കൈകേയിയുടെ ഒരാളുടെ വാക്ക് കേട്ടിട്ട് ദശരഥൻ വാക്ക് മാറി. എന്നിട്ടതാ ഒരു കുറവുമില്ലാത്ത, ഒരു കുറ്റവും ഒരാളും ഇന്ന് വരെ പറയാത്തതായിട്ടുള്ള രാമനെ നാട് കടത്തി എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞ് പരിഹസിക്കില്ലേ? മറ്റു രാജാക്കന്മാർ വരെ എന്നെ ആ ദൃഷ്ടിയിലേക്കാണ് ഒരു സ്ത്രീചിതനായിട്ടുള്ള ഭർത്താവായിട്ട്. ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് എന്നെ നിനക്ക് തരം താഴ്ത്താനാണോ നിന്റെ ഉദ്ദേശം? വാക്ക് തന്നത് എന്തു വേണ്ടുമെന്നറിയാത്ത അവസ്ഥയിലാവുകയാണ് ഞാൻ. ആ ശപഥം, അതിൽ ഞാൻ കെട്ടിയിടപ്പെട്ട അവസ്ഥയാണ്. എനിക്ക് നിനക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ അശക്തനായിട്ട് നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ നീ കൂടുതൽ എന്നെ വേദനിപ്പിക്കരുത്. നിനക്കൊന്ന് മാറ്റി ചിന്തിച്ചുകൂടെ? എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടല്ലേ? ഭരതന് എന്ത് കുറവോടെ ഉണ്ടായിട്ടാണ്? നിനക്ക് എന്ത് കുറവോടെ ഉണ്ടായിട്ടാണ്? രാമൻ കൗസല്യയോടൊപ്പം തന്നെ നിന്നെ സ്നേഹിക്കണം. അങ്ങനെയുള്ള നിനക്ക് ഇവിടെ ഒരു കുറവും രാമൻ വെക്കാൻ പോണില്ല. ഭരതൻ തൻ്റെ ഭരതനെ ഒരു പ്രാണനെ പോലെ സ്നേഹിക്കുന്നു രാമൻ. അങ്ങനെയുള്ള രാമൻ ഭരതനൊരു കുറവും ഇവിടെ വെക്കാൻ പോണില്ല. അങ്ങനെയുള്ള നിലയ്ക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? എല്ലാവരുടെയും ജീവിതങ്ങൾ തന്നെ വഴിമാറും എൻ്റെ കൈകേയി. നിനക്കൊന്ന് മാറ്റി ചിന്തിച്ചൂടെ എന്ന് വീണ്ടും അദ്ദേഹം ദീനനായി. അത്രയൊക്കെ ആയപ്പോഴേക്കും കൈകേയിയുടെ ഭാഷ ഒന്നുകൂടിയും ക്രൂരമായി. മറ്റൊരു രാജമാതാവിനെ ഇവിടെ കാണാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ഇവിടെ രാജമാതാവുണ്ടോ? അത് കൈകേയി തന്നെയായിരിക്കും. അതല്ലാതെ വേറൊരു കൗസല്യ രാജമാതാവായിട്ടൊരടിമയെ പോലെ അതിന് കൈകേയി ഒരുക്കമല്ല. അങ്ങനെയുള്ളതിനേക്കാളും നല്ലത് പ്രാണൻ ഉപേക്ഷിക്കലാണ്. ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ ഉദ്ദേശിക്കണില്ല. അങ്ങക്ക് വേണമെങ്കിൽ നാളെ പറയാം, അങ്ങ് സത്യം പരിപാലിക്കണ്ട, സത്യം പരിപാലിക്കാതെ അങ്ങ് നാളെ പുറത്ത് പറഞ്ഞോളൂ, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരു സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വേണ്ട പോലെ ചെയ്തില്ല എന്ന് ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞോളൂ. അതിലെനിക്ക് പ്രശ്നമില്ല. സൂര്യചന്ദ്രന്മാരടക്കം സാക്ഷിയാക്കി നിർത്തിക്കൊണ്ടാണ്, സ്വർഗത്തെയും ഭൂമിയെയും വായുമണ്ഡലങ്ങളെയും സാക്ഷിയായി നിർത്തിക്കൊണ്ടാണ് ഞാൻ അങ്ങയോട് എൻ്റെ വരങ്ങൾ ചോദിച്ചത്. അങ്ങയുടെ വാക്കുകൾക്കും അവരൊക്കെ തന്നെ സാക്ഷിയാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് അസത്യവാദിയാവാം. ഈ സൂര്യകുലത്തിൻ്റെ പാരമ്പര്യത്തിന്, യശസ്സിന് അങ്ങയ്ക്ക് കളങ്കം വരുത്താം. ഇതൊക്കെ അങ്ങയുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തരുന്ന വരം അത് ഈ രണ്ടെണ്ണം തന്നെയായിരിക്കും. അതല്ലാത്ത പക്ഷം ആദ്യം പറഞ്ഞതിന് മാറ്റമില്ല, കൈകേയി പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് കൈകേയി വീണ്ടും ക്രൂരമായിട്ട് പറഞ്ഞു. ദശരഥ മഹാരാജാവിന് അപ്പോഴേക്കും പിന്നെയും ബോധരഹിതനായി, പിന്നെയും ബോധം വന്ന സമയത്ത് അദ്ദേഹം ക്രുദ്ധനായിക്കൊണ്ട് തന്നെ കൈകേയിയോട് സംസാരിക്കണം. ആ കൈകേയിയോട് ഇതിൻ്റെ പരിണത ഫലം എന്താന്ന് നിനക്കറിയാം. ഇതിൻ്റെ പരിണത ഫലമായിട്ട് രാമൻ കാട്ടിൽ പോകേണ്ടി വന്നാൽ ദശരഥൻ അധിക നേരം ജീവിച്ചിരിക്കില്ല. ആ യാത്ര കാണാനുള്ള ശക്തി പോലും എനിക്കുണ്ടായി എന്ന് വരല്ലേ. ആ കൈകളിൽ കങ്കണങ്ങൾ അണിഞ്ഞ് ശിരസിൽ കിരീടം ധരിച്ച് ഇരിക്കുന്നതായുള്ള രാമന് പകരം മരപുരിയെടുത്ത് ജടയുമായിട്ട് നടക്കുന്ന രാമനെ കാണാൻ ദശരഥന് ശക്തി ഉണ്ടാവില്ല. അങ്ങനെ ദശരഥൻ ഇല്ലാതാവും. ആ ദശരഥൻ്റെ പിന്നാലെ പത്നിമാരായ കൈകേയിയും കൗസല്യയും സുമിത്രയും ഇല്ലാതാവും. നിന്നെ ഭരതൻ വരെ വെറുക്കും. നിനക്ക് ഭരതനെ മനസ്സിലായിട്ടില്ലേ കൈകേയി? ആ ഭരതൻ ഈ രാജ്യം സ്വീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെന്തോ ആവട്ടെ, ആ ഭരതൻ വരെ നിന്നെ വെറുക്കും. നിരക്കവട വിധവയായിട്ടിരുന്ന് രാജ്യം ഭരിക്കാം. ഇതേ സംഭവിക്കാൻ പോണുള്ളൂ എന്നതാ ദശരഥൻ പറഞ്ഞു. വീണ്ടും തളർന്ന് ബോധം കെട്ട് വീണു. അതിന് പിന്നാലെ കൈകേയി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണർന്നതായിട്ടുള്ള ദശരഥനോട് അങ്ങ് സത്യം പരിപാലിക്കുന്നുണ്ടോ ഇല്ലയോ? പ്രഭാതമാവാൻ പോണു, സമയമില്ല. രാമൻ കിരീടധാരണത്തിന് തയ്യാറായിട്ട് വരുമ്പോൾ ഈ വാർത്ത അങ്ങോട് അറിയിക്കണം. അതിനുള്ളതായ തൻ്റെ ഇടം അങ്ങോടെ കാണിക്കണം. സത്യവാദി എന്നതായിട്ടുള്ള പേര് അത് അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. എല്ലാം ശുഭമായിട്ട് അവസാനിക്കും. ഭരതൻ ഭംഗിയായിട്ട് രാജ്യം ഭരിക്കും. അങ്ങയുടെ തന്നെ പുത്രനല്ലേ, ഒരു കുറവും അവനില്ല എന്നൊക്കെ പറഞ്ഞ് കൈകേയി പിന്നെയും പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ക്രൂരവാക്കിനാൽ തൻപതിയുടെ മാനസം തകർത്തിടിനാൾ പ്രജ്ഞയറ്റു പോയി രാജനും മറുവാക്കുകളൊന്നുമില്ലാതെ. ദശരഥനതാ ബോധം കെട്ട് താഴെ വീണു. അദ്ദേഹത്തിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇവരോട് എന്തൊക്കെയോ പറഞ്ഞു നോക്കി, കാലുപിടിച്ചു നോക്കി, കെഞ്ചി കാലുപിടിച്ച് കരഞ്ഞ് അപേക്ഷിച്ച്, അത് അവളെ ദേഷ്യം കൊണ്ടടക്കാൻ നോക്കി. എല്ലാ വഴികളും നോക്കിയിട്ട് ഒന്നിലും ഒന്നിലും വഴങ്ങാതെ നിൽക്കുന്നതായ, ഇപ്പോഴും ഇതുവരെ കാണാത്ത ആ ക്രൂരമുഖത്തെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നതായ കൈകേയിയുടെ മുമ്പിലിതാ അദ്ദേഹം വീണ്ടും ബോധം കെട്ട് താഴെ വീണു. പ്രഭാതമാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കൈകേയി. ആ ബോധത്തിനിടയിൽ ബോധരഹിതനായി കിടക്കുന്ന അദ്ദേഹം ഇടയ്ക്കിങ്ങനെ ബോധം വരുന്ന സമയത്ത് ഇങ്ങനെ ഉറക്കെ വിലപിച്ചു കൊണ്ടിരുന്നു, രാമ, നീ എന്നെ അനുസരിക്കാതിരുന്നെങ്കിൽ, ഞാനൊരു കാര്യം പറയുമ്പോഴേക്കും ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് അത് ഓടി നടന്ന് ചെയ്യൂലോ, ആ സ്വഭാവം നിനക്ക് ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ. എന്തിനിങ്ങനെ ഒരു സൽപുത്രനുണ്ടായി എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. ഈ രാവ് വെളുക്കാതിരിക്കട്ടെ. രാത്രി വെളുത്താലല്ലേ രാമനോട് എനിക്കിത് പറയുള്ളൂ, പ്രഭാതമായാലല്ലേ രാമൻ എന്നെ വിട്ടു പോവുള്ളൂ. ഈ രാവ് വെളുക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ രാവ് വേഗം വെളുക്കട്ടെ. ആ രാമൻ്റെ കൂടെ എനിക്കും, ഒന്നുകിൽ രാമൻ്റെ കൂടെ അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് പോകാൻ സാധിക്കട്ടെ എന്നൊക്കെയുള്ള പിച്ചും പേയും പറച്ചിലാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ പിന്നാലെയാണ് അവിടേക്കിതാ മന്ത്രിയായ സൂതനായ സുമന്ത്രന് എഴുന്നള്ളി വരണത്. ഇവിടെ അഭിഷേകത്തിനുള്ളതായ കാര്യങ്ങളൊക്കെ തയ്യാറായിട്ട് നിൽക്കണം. അവിടെ പിന്നീട് രാമനെ വിളിച്ചു വരുത്തുന്നതും ശേഷം രാമൻ വനയാത്രയ്ക്ക് തയ്യാറാവുന്നതുമായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. രാമൻ്റെ വനയാത്ര. ഇത്രയും വലിയൊരു സാഹചര്യത്തിൽ രാമൻ ഒരു കൂസലമില്ലാതെ ഈ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ചില രംഗങ്ങൾ അതിലുണ്ട്. കൗസല്യയെ സമാധാനിപ്പിക്കലും ദശരഥനെ സമാധാനിപ്പിക്കലും സീതയെയും ലക്ഷ്മണനെയും സമാധാനിപ്പിക്കലും ഒടുവിൽ അവരെ കൂടെ ചേർക്കുന്നതുമായിട്ടുള്ള കുറെ രാമന്റെ മൃദുവായ സംഭാഷണ ഭാഗങ്ങൾ. എങ്ങനെയാവണം ഒരുവൻ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടതെന്ന് ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള ചില രംഗങ്ങളെ രാമൻ കാണിച്ചു തരണം. ആ വനയാത്രാ രംഗങ്ങളെ നമുക്ക് നാളെ കാണാം. രാമായണ സാരരസ പ്രവാഹം എല്ലാവർക്കും ചേർന്ന് തുടരാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.